ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയുർവേദ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഡീ പിഗ്മെൻറ്റേഷൻ ആൻഡ് ടാൻ റിമൂവൽ ഫേസ് പാക്കിനെ പറ്റിയാണ്. അപ്പം ഞാൻ കുറേ നാളുകൊണ്ടേ ഈ പറഞ്ഞ കണക്ക് കുറേ നല്ലൊരു ഫേസ് പാക്ക് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഫേസ് പാക്ക് ഒത്തിരി നല്ല നല്ല ഫേസ് പാക്കുകൾ നമ്മളീ പലരും നമ്മളോട് പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആരും പറയാതെ എങ്ങനോ എൻ്റെ കയ്യിൽ വന്ന് പെട്ടൊരു സാധനമാണ് ഇത്, ബയോട്ടിക്കിൻ്റെ പ്രൊഡക്റ്റ്. ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ ആരും എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നതോ അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോസിൽ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പം നമ്മളെപ്പോഴും പാർലറിൽ പോകുമ്പം നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എപ്പോഴും ഫേസിൽ കിട്ടും, നമ്മൾ ചെന്നിട്ട് ഇറങ്ങുമ്പം ലേഡീസിനൊക്കെ അറിയാം. അപ്പം ബട്ട് നമ്മൾ അതേപോലത്തെ എന്തെങ്കിലും ഒരു പാക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളത് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റമൊന്നും നമുക്ക് മുഖത്ത് കാണാൻ പറ്റത്തില്ല. അത് മുഖത്ത് അങ്ങനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ അത് ഇടുന്നത് നമ്മൾ കറക്റ്റായിട്ടല്ല, രണ്ടാമത്തെ കാര്യം നല്ല പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ചുമ്മാ എന്തോ ഒരു പാക്ക് ഇടുന്നു കഴുകിക്കളയുന്നു ആ ഒരു ഫീല് മാത്രമേ കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ ആ കഴുകുന്ന സമയത്തൊരു ചുമപ്പോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്താലും അത് കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ധാത്രിയുടെ ഒരു ഫേസ് പാക്ക് ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ. എനിക്ക് പക്ഷേ അത് വലിയൊരു നല്ലതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഓരോരുത്തരുടെ സ്കിൻ കണ്ടീഷൻ വെച്ചിട്ടാണ് എന്താ പറയുക ഓരോരുത്തർക്കും അത് ആപ്റ്റ് ആവുന്നത്. അപ്പം എനിക്ക് പക്ഷേ അത് വലുതായിട്ടൊന്നും നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല, അത് ഞാൻ ജെന്യുവനായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ജെന്യുവനായിട്ട് അന്നേരം ഞാൻ വിചാരിച്ചു റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങളോട് പറയാം, നിങ്ങളോട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഈ ഒരു പ്രൊഡക്റ്റ്. ഇപ്പം എനിക്കൊന്നും ഏകദേശം ഒരു 2 മന്ത്സോളം ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പം ഇത്രയും നാളും യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. നമ്മുടെ ചാനലിലിടുന്നതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും അത്രയ്ക്ക് ഇതായിട്ട് യൂസ് ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് നമ്മുടെ കണ്ണിൽ കണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ, നല്ലതാണെങ്കിലും പന്നലാണെങ്കിലും. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. ബയോട്ടിക്കിൻ്റെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പൗഡർ കൺസിസ്റ്റൻസി ഒന്നുമല്ല, ജസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എന്ന് പറയുന്ന ഡേ ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇത് പിഗ്മെൻറ്റേഷൻ, ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് മൂക്കിൻ്റെ സൈഡിലായിട്ടൊക്കെ ചെറിയ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സണ്ണിൽ ബേൺ ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യും, എന്നാലും ടാനൊക്കെ ഫേസിലുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇത് വെച്ചിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറയുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 75 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചത്, 199 രൂപ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിളാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. മുഖം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം കഴുത്തും ഫേസും കൂടെ രണ്ടും കൂടെ വാഷ് ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ് വരെ ഇത് നമ്മൾ മുഖത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊന്നുമില്ല, നമ്മൾ ഒന്നും ഉപയോഗിച്ച് മിക്സ് ചെയ്യാനോ ഒന്നുമില്ല. ഓൾറെഡി ഒരു ഓയിലി ഒരു ക്രീമി ടെക്സ്ചറാണുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് മുഖത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിക്കളയുക, അല്ലെങ്കിൽ നനഞ്ഞൊരു തുണി വെച്ച് തുടച്ച് മാറ്റുക. ഇത്രയും നമ്മൾ ചെയ്താൽ മതി. അപ്പം ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്ത് അല്ലെങ്കിൽ ബ്രൈറ്റൻ ആക്കണമെങ്കിൽ നമുക്കിത് ഡെയിലി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് ഞാൻ പറഞ്ഞ പോലെ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, ദെൻ ഇത് അപ്ലൈ ചെയ്യുക, 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് ഇത് ഫേസിലിടുമ്പം അത്യാവശ്യം നല്ല നീറ്റിൽ അനുഭവപ്പെടുവേ, നല്ലതായിട്ട് തന്നെ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു ഒരു നീറ്റിൽ. അപ്പോൾ ആദ്യം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഇനി പൊള്ളുക വല്ലതും ചെയ്യുവാണോ, അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ആ ഇടുന്ന ആ ഒരു കുറച്ച് സമയം സ്കിന്നിലൊന്ന് അബ്സോർബ് ആവുന്ന ആ ഒരു ടൈമിൽ ചെറിയൊരു പുകച്ചിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതങ്ങ് ഒരു കൂളിങ് എഫക്റ്റിലേക്ക് അങ്ങ് പോകും, പിന്നെ നമുക്ക് കുഴപ്പമില്ല.
പിന്നെ ഒത്തിരി അങ്ങ് ഓവർ ഡ്രൈ ആയി പോയിട്ട് സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന ആ ഒരു ഫീൽ ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് ആ നമ്മൾ തേക്കുമ്പോൾ എങ്ങനെയാണോ ആ പ്രോഡക്റ്റ് ഇരിക്കുന്നത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറച്ചൊരു ഡ്രൈ ആവുന്ന ആ ഒരു ഫീലേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് മുഖം ഇങ്ങനെ എന്താ പറയുക ടൈറ്റൻ ആവുന്ന അങ്ങനെയൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു സ്റ്റീം കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റീം കൊടുത്തിട്ട്, ഞാനൊന്നും ചെയ്യാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ജസ്റ്റ് ഒരു സ്റ്റീം കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് സ്കിന്നെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്തെങ്കിലും മറ്റേ എന്തെങ്കിലും അരിപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് കഴുകി കൊടുത്തതിന് ശേഷം ഇതൊക്കെ സ്റ്റീമൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. കഴുകി കഴിയുമ്പം നല്ല ഒരു ഗ്ലോ സ്കിന്നിനുണ്ടോ അത് ഷുവറാണ്, 100% കേട്ടോ. അതിപ്പോൾ ജെൻസിനും യൂസ് ചെയ്യാം കേട്ടോ, ലേഡീസിന് വേണ്ടി മാത്രമുള്ള പ്രോഡക്റ്റ് ഒന്നുമല്ല. പിന്നെ 100% നിങ്ങൾക്ക് എന്താ പറയുക സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. 100% ഓർഗാനിക് ആണ്, ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്, സൈഡ് എഫക്ട്സ് ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഫ്രൂട്ടിൻ്റെ ആണ് കേട്ടോ, ഫ്രൂട്ടിൻ്റെ പ്രൊഡക്റ്റ്. അപ്പം ടാൻ റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ്. എൻ്റെ മുഖത്ത് കുറേ പിമ്പിൾ വന്നിട്ടുള്ള കുറേ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഡള്ളായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 മാസം അടുപ്പിച്ച് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം ടൈം നോക്കിയിട്ട് സമയം പോലെ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ പോലും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ റെഗുലറായിട്ട് എനിക്ക് ടൈം ചിലപ്പോൾ കിട്ടാറില്ല, അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്, നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് പാക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാനിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. എൻ്റെ പേഴ്സണൽ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും ഏത് പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം സമയം വെച്ചിട്ട് സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാനും, വീഡിയോസ് കണ്ടിട്ട് ഒരു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റ്സ് കുഴപ്പമില്ല കേട്ടോ, അതായത് ഫേസ് പാക്കോ അല്ലെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. അല്ലാണ്ട് നമ്മുടെ ഇതിനകത്ത് ചാനലിൽ നമ്മൾ ഈ ഓയിൻമെൻറ്റിൻ്റെയും അങ്ങനെയൊക്കെയുള്ള മെഡിസിനലായിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ള റിവ്യൂസാണ് അതിനകത്ത് ഇടുന്നത്. അപ്പം മാക്സിമം ആൾക്കാർ ഡോക്ടറെ കണ്ട് ആ സാധനം വാങ്ങിച്ചിട്ട് ഇതിനകത്ത് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അല്ലാണ്ട് അസുഖം വെച്ചിട്ട് ഈ ഒരു ചാനലിനകത്ത് കയറി വീഡിയോസ് കണ്ട് ആ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി നിങ്ങൾ സ്വന്തമേ വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ സ്കിന്നെ ഞാൻ കാണുന്നില്ല, നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ ഞാൻ അറിയുന്നില്ല, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ടിരിക്കുക, ആവശ്യമില്ലാത്ത മരുന്നുകളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിൽക്കരുത് ആരും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ സാധനം പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് മീൻസ് ആ കുഞ്ഞിൻ്റെ കണ്ടീഷൻ നമ്മൾ കാണുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതിപ്പം ഏത് ചാനലിൽ കയറിയിട്ടാണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കളിക്കരുത് ആരും കേട്ടോ. കുഞ്ഞിൻ്റെ സ്കിന്നിൽ നിങ്ങൾ സ്വന്തം പോയി ഒരു മരുന്ന് വാങ്ങിച്ച് അപ്ലൈ ചെയ്യാനൊന്നും നിൽക്കരുത്. അത് ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെടും, ചിലപ്പം വേറെന്തെങ്കിലും അസുഖങ്ങളായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്, സ്കിൻ ചിലപ്പം വൾഗറായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ശരീരത്തോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ പോലും വലിയവരുടെ പോലും ശരീരത്തോ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഡോക്ടറെ കാണിച്ചിട്ട് മാത്രം, രോഗമാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ടേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം അല്ലാത്ത പക്ഷം ഇപ്പം ഡാൻഡ്രഫോ അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ നമ്മുടെ ഹോം റെമഡീസോ ഒത്തിരി പേര് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയൊക്കെയുള്ള ഫേസ് പാക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഇല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഈ മെഡിസിനായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഹൈലി കെമിക്കൽസ് സബ്സ്റ്റൻസ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പം നിങ്ങളുടെ സ്കിന്ന് പൊരിഞ്ഞിളകാനോ അല്ലെങ്കിൽ പൊള്ളാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മെഡിസിൻ ഓൾറെഡി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മെഡിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനോ അതെങ്ങനെ ഉപയോഗിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വീഡിയോസൊക്കെ കയറി കാണുക, എന്നിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഡോക്ടറെ കാണാണ്ട് ആരും ഒരു ചാനലിലെ മെഡിസിൻ എടുത്ത് ഉപയോഗിക്കരുത്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല.
ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബയോടെക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി റിവ്യൂ ആണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒത്തിരി പേര് കമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കുക. അപ്പം ബൈ ബൈ, അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.